ഞാൻ വരണമെന്ന് നിർബന്ധമാണ് ഐസക്. ബാക്കി ബോർഡംഗങ്ങൾ ചേർന്ന് പരീക്ഷ അങ്ങ് നടത്തിയാ പോരെ. എന്റെ കോളേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സൂര്യ കേമൽ എന്ന പെൺകുട്ടിയാ. ഓ, മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് എക്സാമിനേഷൻ, അതിനിടയ്ക്കോ? എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യാം ഐസക്കിന്. ശരി, നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. ഓക്കെ, ബൈ. ആ ബോർഡ് മെമ്പർ ഐസക്ക്, പരീക്ഷയ്ക്കൊപ്പം ഒരു മീറ്റിംഗും വെച്ചിരിക്കുന്നു, ഞാൻ നിർബന്ധമായും പങ്കെടുക്കണമെന്ന്. പങ്കെടുക്കണം, നമ്മുടെ കോളേജിന് വേണ്ടി നീയല്ലേ പങ്കെടുക്കേണ്ടത്. അറിയാലോ, നാഷണൽ സ്കോളർഷിപ്പ് എക്സാം ആണ്, പല തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് വരും. നിന്റെ പ്രസൻസ് എന്തുകൊണ്ട് നല്ലതാ. എങ്ങനെയാ ഡാഡിയുടെ പ്രോഗ്രാംസ്? പറ്റുമെങ്കിൽ ഒരുമിച്ച് പോവായിരുന്നു. NITC ഒരു സെമിനാർ, നേരത്തെ പറഞ്ഞു പോയത് കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടിയെ കൊണ്ടുപോകാനാണ് ഇപ്പൊ ആളില്ലാത്തത്. അതിഥിക്കാണെങ്കിൽ അന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒഫീഷ്യൽ മീറ്റിംഗും ഉണ്ട്. സെമിനാർ ക്യാൻസൽ ചെയ്ത് ആ കുട്ടിയെ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അല്ല, ഞാനെന്തായാലും പോകുന്നുണ്ടല്ലോ. ആ സൂര്യ കൈമലിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരിക്കുകയായിരുന്നു. നിന്നോടൊപ്പം ആ കുട്ടിയെ വിട്ടാൽ എനിക്ക് സെമിനാർ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം, അതിരിക്ക മീറ്റിംഗിൽ പോവുകയും ചെയ്യാം. ഇനിയിപ്പോ നിനക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയാഞ്ഞിട്ടാ ഞാനിത് പറയാത്തത്. അല്ലെ, അങ്ങനെയാണല്ലോ ഇരിപ്പ് വശം. ഇത് ഒരു അധ്യാപകന്റെ മാത്രമല്ല, കോളേജിന്റെ കൂടെ കടമയല്ലേ. ആ കുട്ടി വരട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. നന്നായി, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നിനക്ക് നല്ലതാ. പക്ഷേ നിന്റെ കൂടെയാണ് സൂര്യ വരുന്നതെന്ന് അറിയുമ്പോ ഇനി റാണി എങ്ങനെ റിയാക്ട് ചെയ്യും? അറിഞ്ഞാൽ എന്താ കുഴപ്പം, ഇതെന്റെ ജോലിയുടെ ഭാഗമല്ലേ. പക്ഷേ റാണി ഇതിനൊക്കെ സമ്മതിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഓ, അതിഥിയോടുള്ള പകമൂത്ത് ആ കുട്ടിയെ കോളേജിലിട്ട് വട്ടം ചുറ്റിക്കുകയല്ലേ. അല്ല, ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ നിനക്കറിയാലോ. ശരി, ആ കുട്ടിയുടെ ഡാഡി എന്നെ വിളിച്ച് പറഞ്ഞേക്കെ എന്റെ കൂടെ വരാന്ന്. ഇനി കൂട്ടുവരാൻ ആളില്ലാത്തോണ്ട് വലിയൊരു ചാൻസ് മിസ്സായി പോണ്ട. ഈ വർഷം അവളിലൂടെ ആയിരിക്കും നമ്മുടെ കോളേജില് നാഷണൽ സ്കോളർഷിപ്പ് എത്തുക. അക്കാര്യത്തില് എനിക്ക് നല്ല പ്രതീക്ഷയാണ്. എത്ര പെട്ടെന്നാണ് അവള് പാഠ്യ വിഷയങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത്! അത് കണ്ടിന്യൂ ചെയ്താൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാവുമല്ലേ. പിന്നെ ഈ സ്കോളർഷിപ്പ് കൂടി കിട്ടിയാ തിരിഞ്ഞു നോക്കണ്ടല്ലേ. പക്ഷേ അതിന് സമ്മതിക്കൂലല്ലോ നമ്മുടെ സ്വന്തം അതോറിറ്റീസ്. ഒരു കോപ്പിയടി വിവാദത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രഹസനങ്ങളാണ് അവിടെ നടന്നത്! അത് നീ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തത് കൊണ്ട് അവള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആദികേശയുടെ പേരിൽ ഒരു കുട്ടിയും കാണില്ലായിരുന്നു ഈ പരീക്ഷ എഴുതാൻ. അല്ല, ശരിക്കും അതോറിറ്റീസിന്റെ മുന്നിൽ നീയും നാണം കെട്ടേനെ. അറിയാം, എന്നാലാവുന്ന മോറൽ സപ്പോർട്ട് ഞാനും ചെയ്തു കൊടുത്തോളാം. ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാ ഇവിടം വരെ എത്തിയതെന്ന് അറിയാം. നല്ല ഫ്യൂച്ചർ ഉണ്ട് ആ കുട്ടിക്ക്. നന്നായി, നീയെങ്കിലും മാറി വരുന്നുണ്ടല്ലോ, നല്ല ലക്ഷണം. എങ്കിൽ യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. ആ കുട്ടിയോട് എപ്പോ എവിടെ എങ്ങനെ പോകുന്നു എന്നറിയാൻ നിന്നെ വിളിക്കാൻ പറയാം. പിന്നെ നിന്റെ കൂടെയാണ് പോകുന്നു എന്നറിയുമ്പോ അതിരിക്കും സന്തോഷമാവും. സൂര്യ, ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലേ. ഞാൻ സൂര്യ തിരക്കി വരികയായിരുന്നു. എന്താ സാർ? നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ച് പറയാൻ. വളരെ കെയർഫുൾ ആയിരിക്കണം, കാരണം നാഷണൽ ലെവൽ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് ടഫ് ആയിരിക്കും. പിന്നെ പല പല സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ബ്രില്യന്റ് ആയ സ്റ്റുഡൻസ് ആയിരിക്കും തന്റെ കൂടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അറിയാം സാർ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ വരട്ടെ. താം പാതി ദൈവം പാതി എന്നല്ലേ. തൽക്കാലം ഈ പരീക്ഷയ്ക്ക് നമുക്ക് ദൈവത്തിന് അല്പം റെസ്റ്റ് കൊടുക്കാം. ആ പാതി കൂടി സൂര്യ തന്നെ അങ്ങ് ഏറ്റെടുത്താൽ മതി. അറിയാലോ, ഇപ്പൊ ഈ കോളേജിന്റെ പ്രതീക്ഷയാ സൂര്യ കേമൾ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്ന തന്നെയാ പ്രതീക്ഷ. ഈ സ്കോളർഷിപ്പ് കിട്ടിയ എളുപ്പമായി, ഉന്നത നിലവാരത്തിൽ തന്നെ തനിക്ക് പഠിക്കാം. പക്ഷേ ഇവിടുന്ന് പോയിക്കളയരുത്. കോഴ്സ് ആദികേശവേ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് പ്രതീക്ഷയുടെ ഒരു കച്ചത്തുരുമ്പ് കിട്ടിയത് ഇവിടുന്നല്ലേ. അത് ടീച്ചറുടെ മഹാമനസ്സുകൊണ്ടും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടും. സൂര്യ ഇത് വെച്ചോളൂ. നമ്മുടെ സിലബസിന് പുറത്തുള്ള കുറച്ച് റെഫറൻസ് ഇതിനകത്തുണ്ട്, ചില കറന്റ് ഡേറ്റാസും. സൂര്യക്ക് ഉപകാരപ്പെടും. താങ്ക് യു സർ.
സൂര്യ, പിന്നെ ഞാൻ തന്ന റെഫറൻസ് ലിങ്കുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ടല്ലോ. എഞ്ചിനീയറിംഗ് തിയറീസ് അടിക്കടി മാറി വരിക. ഉണ്ട് സർ, ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. ഗുഡ്. പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനും ഈ എക്സാമിന് ട്രൈ ചെയ്ത, പക്ഷെ കിട്ടിയില്ല. അപാര കോൺസെൻട്രേഷൻ വേണം ഉത്തരങ്ങൾ പെരുക്കിയെടുത്ത് എഴുതാൻ. എന്തോ അന്നതില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ സാറിനെ പോലുള്ള ഒരാൾക്ക് എന്തിനാ സ്കോളർഷിപ്പ്? എല്ലാ സൗകര്യവും സ്വന്തമായി തന്നെ ഇല്ലേ? സ്വന്തം കാലിൽ നിന്ന് ആരെയും ആശ്രയിക്കാതെ പഠിക്കുക എന്നതൊരു ഡിഫറെന്റ് ഫീലിംഗ് ആ സൂര്യ. സ്കോളർഷിപ്പ് കിട്ടിക്കഴിയുമ്പോ തനിക്കത് മനസ്സിലായിക്കോളും. പിന്നെ എക്സാം ഡേ തന്നെ അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ കൂടെ വരുന്നുണ്ട്. സൂര്യക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. വിളിച്ചപ്പോ പറഞ്ഞിരുന്നു എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാന്ന്. ഇതിപ്പോ സാറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? സൂര്യക്ക് ബുദ്ധിമുട്ടാവുന്ന എന്റെ സംശയം അല്ല, എന്റെ നേച്ചർ സഹിക്കാൻ കുറച്ച് പാടാണല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഏയ്, അതൊക്കെ എനിക്കിപ്പോ ശീലമായി കഴിഞ്ഞു. മനസ്സിലായി. ഫസ്റ്റ് ഡേ മുതലുള്ള എന്റെ ഇൻസൾട്ടിങ് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ചില നേരത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പ്രയാസമാ. ശരിയാവുമല്ലേ? അറിയാം സർ, കൂടുതൽ അറിഞ്ഞപ്പോഴാ ഞാനും മനസ്സിലാക്കാൻ തുടങ്ങിയത്. സാറ് പറഞ്ഞ പോലെ എല്ലാം ശരിയാവും. പിന്നെ ഇത്തവണ ദൂരെ ഒരു റിമോട്ട് ഏരിയയിൽ എക്സാം കൊണ്ട് വെച്ചിരിക്കുന്നത്, എപ്പൊ പുറപ്പെടുന്നു എവിടെ വെച്ച് എന്നൊക്കെ ഞാൻ വിളിച്ചു പറയാം. ശരി സർ. സൂര്യ, എന്റെ കൂടെയാണ് വരുന്നുള്ള വിവരം കുട്ടികളോടൊന്നും തൽക്കാലം ഷെയർ ചെയ്യണ്ട. ബെസ്റ്റ് ഫ്രണ്ടായ സന ഫാത്തിമയോട് പോലും. ഓക്കേ സർ. എന്നാ പൊക്കോ, അറിയാലോ ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാ. ഗിവ് യുവർ ബെസ്റ്റ്. അറിയാം സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. സൂര്യ, എന്താ സർ? അത് പിന്നെ ഒന്നുമില്ല. സൂര്യ പൊക്കോളൂ, പൊക്കോളൂ. പറയൂ സർ, എന്താ കാര്യം? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? സൂര്യ പൊക്കോ. എനിക്കറിയാം എന്താ പറയാൻ വന്നെന്ന്. എന്താ? അല്ല, എന്തിനാ ചിരിക്കുന്നേ? സാറ് പറയാൻ വന്നത് കുറച്ച് ദൂരെയുള്ള യാത്രയാണ്, വരുമ്പോ കുറച്ച് കായ് വറുത്തതോ അച്ചപ്പോ മറ്റോ കൊണ്ടുവരണം എന്നല്ലേ. ഹാവ്, സമാധാനം, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ടീച്ചറോട് ഞാൻ പോയി പറയുന്നുണ്ട്. എന്തു പറയാൻ? കായ് വറുത്തത് അച്ചപ്പൊക്കെ ഉണ്ടാക്കി തരാൻ. എന്ത് സന്തോഷായിരിക്കുന്നു പാവത്തിന്. എന്നാ ഞാൻ പോട്ടെ, സാറ് പറഞ്ഞ സമയത്ത് ഞാൻ ഇറങ്ങി നിൽക്കാം. ശരി സർ. ഇപ്പോഴാദ്യം സമാധാനായത്. എന്ത് ചെയ്യുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. പഠനത്തിന്റെയും പരീക്ഷയുടെയും കാര്യത്തില് ലോകത്ത് എവിടെയാണെങ്കിലും ആ കുട്ടി തനിച്ചു പോയിക്കോളും, പക്ഷേ നമുക്കങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഋഷി തന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ തനിക്ക് സന്തോഷമായല്ലോ. എനിക്കിപ്പോ സന്തോഷം മാത്രമല്ല, ഋഷി കൊണ്ടുപോവാൻ തയ്യാറായതില് എനിക്ക് സർപ്രൈസാ തോന്നുന്നത്. അവനെ പറ്റി ഓർക്കുമ്പോ ചിലപ്പോ തോന്നും നമ്മൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്താണ് അവൻ ചിന്തിക്കുന്നതെന്ന്. ഒരുപക്ഷെ ഉള്ളിൽ അവൻ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കണം, പുറത്ത് കാണിക്കാൻ അവന്റെ സാഹചര്യങ്ങൾ അവനെ അനുവദിക്കാത്തോണ്ടായിരിക്കും. ആ സാഹചര്യങ്ങളും ധാരണകളും മാറ്റാനാണ് ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. ഇതറിഞ്ഞ റാണി സമ്മതിക്കുമെന്നാ എനിക്കൊരു പേടി. ഋഷി പോകുമെന്നറിഞ്ഞാൽ റാണി തടയുന്നുള്ളത് ഉറപ്പല്ലേ? അങ്ങനെ സംഭവിച്ചാ പിന്നെ നമ്മൾ എന്താ ചെയ്യ? റാണിയുടെ എതിർപ്പ് അവൻ വകവെക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. റാണി പറയുന്നതിനപ്പുറം ഋഷി മറ്റെന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവോ? എക്സാമിന് സ്റ്റുഡന്റിനെ കൊണ്ടുപോകേണ്ടത് കോളേജിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നതിൽ ഋഷി ഉറച്ചു നിന്നാൽ റാണിക്ക് മറിച്ചൊന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അവിടെയാണ് എന്റെ പേടി.
അല്ല, അതിഥി എന്താ ഉദ്ദേശിക്കുന്നത്? കോളേജിന്റെ പേരിലാണ് ഋഷി സൂര്യയുടെ കൂടെ പോകുന്നതെങ്കിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ തീരുമാനമെടുക്കാൻ റാണി തയ്യാറാവും. അങ്ങനെ വന്നാ ഋഷിക്ക് പകരം എക്സാമിന് പോകുന്ന സ്റ്റുഡന്റിന്റെ കൂടെ മറ്റേതെങ്കിലും അധ്യാപികയെ നിയമിക്കാൻ റാണി ശ്രമിക്കുമായിരിക്കും. അതിനവര് പറയുന്ന കാരണം സൂര്യ ഒരു പെൺകുട്ടിയാണെന്നായിരുന്നു. അങ്ങനൊന്നും സംഭവിക്കില്ല. ഒന്നാമത് ഒറ്റയടിക്ക് ഋഷിയെ മാറ്റാൻ റാണി തയ്യാറാവൂല. കാരണം ഋഷി റാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുറുപ്പുചീട്ടാണ്. അവനെ മുഷിപ്പിക്കാനൊന്നും റാണി തയ്യാറാവൂല. തൽക്കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഇല്ലെങ്കിലും താം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തനിക്ക് അസൗകര്യമാണെന്ന് അറിഞ്ഞപ്പോ തന്നെ സൂര്യയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചതാ. അത് ഞാൻ തന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആദ്യമൊക്കെ തീരുമാനിച്ചില്ലേ, എന്നിട്ട് എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കുകയാണോ? ആ, അത് പണ്ടേ ആദ്യയുടെ സ്വഭാവമാണല്ലോ. എടോ, ഇടയ്ക്കൊക്കെ താൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് കാണുന്നത് ഒരു സുഖമാണ്. ആദി വേണ്ട, ഞാൻ പിണങ്ങി അറിയാലോ. ഞാൻ ഓർക്കുകയായിരുന്നു ഗ്രീൻ ടീ കാണുന്നില്ലല്ലോ. ഡേ, ഓർത്തതും വന്നതും ഒരുമിച്ച്. അക്കാമ്മയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. ഇനി അക്കാമ്മയെ സുഖിപ്പിച്ചോ. അല്ല സാറേ, സൂര്യകുഞ്ഞിന്റെ കൂടെ പോകുന്ന കാര്യത്തിൽ എന്തേലും തീരുമാനമായോ? അപ്പോ ആ കാര്യത്തിൽ അക്കാമ്മയ്ക്കും ടെൻഷൻ ഉണ്ടല്ലേ? അത് പിന്നെ ഉണ്ടാതിരിക്കോ സാറേ. ഒരു പെങ്കൊച്ചിനെ ഇക്കാലത്ത് ദൂരെ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? അക്കാമ്മ വിഷമിക്കണ്ട, ഋഷി കൂടെ പോയിക്കോളും. അതേതായാലും നന്നായി. പിന്നെ ഋഷി വരുന്ന കാര്യം സൂര്യ അടുത്ത് പറയണ്ട. അവൾക്ക് അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. സൂര്യകുഞ്ഞിന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടി അത് കണ്ടുപിടിക്കും. അത്രയ്ക്ക് ബുദ്ധിയാ അതിന്. എന്തായാലും താൻ ഭാഗ്യവതിയാണ്, ഇതുപോലൊരു കുട്ടിയെ കൂടെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. തന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ ഇത് മാത്രം മതി. അക്കാമ്മയെ വിട്ടിനി എന്റെ നേരെ ആയിക്കോ സുഖിപ്പിക്കല്. എടോ, സത്യമാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് ടൈമിൽ തന്നെ വന്നല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. പിന്നെ തന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അത് അടുത്ത ദിവസമാണല്ലോ തന്റെ സ്കോളർഷിപ്പിന്റെ എക്സാം. ഞാൻ നന്നായി ശ്രമിക്കുന്നുണ്ട് സർ. അതല്ലല്ലോ ഇപ്പൊ പ്രശ്നം. താൻ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോണെന്ന് ഓർത്തപ്പോ. അല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ മീറ്റിംഗിന്റെ കാര്യം? അത് ഒഴിവാക്കാൻ പറ്റില്ല. ആദ്യം ഉണ്ടാവുന്ന വിചാരിച്ചതാ. അപ്പോഴാ വേറൊരു പ്രശ്നം. ചുരുക്കി പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്ക് പോണ അല്ലേ? അല്ലാതിപ്പോ വേറെന്താ വഴി? വേറെ വഴിയൊന്നുമില്ല. എന്നാലേ നിങ്ങൾ ആരും ആ കാര്യത്തില് ടെൻഷൻ അടിക്കണ്ട. എനിക്കെന്താ ആരും ഇല്ലാന്ന് കരുതിയോ? അത് ശരിയാ, ഇവളുടെ ചേച്ചി ഉണ്ടല്ലോ. ചേച്ചി അനിയത്തി ഒന്നും അല്ല. പിന്നെ അല്ല, അങ്ങനെ ആരുടെങ്കിലും കൂടെ ഒന്നും വിടാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോവാൻ ഇവിടെ ആള് റെഡിയായി നിൽക്കുക. അതാരാ? നിങ്ങളുടെ രണ്ടാളുടെയും മകന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നും ഇല്ലല്ലോ. എന്നെ ഋഷി സാറ് തന്നെ കൊണ്ടുപോയിക്കോളൂ. ഓ, മരുന്ന് പാളിപ്പോയല്ലോ ആദി. Thank you.